ഹലോ ആ കുഞ്ഞമ്മദാണ് ആ പ്രകാശൻ സാറോ അതെ ചെന്നൈ മെയിൽ ലേറ്റ് ഇല്ലട്ടോ ഞാൻ എന്താ ചതിച്ചോ പഠിച്ചോനെ ക്യാൻസൽ ആക്കാനോ ഇത് കുറച്ച് നേരത്തെ പറഞ്ഞിട്ട് ടിക്കറ്റ് വേറെ ആർക്കും കൊടുക്കായിരുന്നല്ലോ മാത്രമല്ല വണ്ടി വരാൻ നേരത്തെ ക്യാൻസൽ ആക്കിയാലോ ഒറ്റ പൈസ മടക്കി കിട്ടൂല ആ ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ചോളാം അതെ എന്റെ സ്ക്വാഡേർ ഇറങ്ങിയിട്ടുണ്ട് ടിക്കറ്റ് ക്യാൻസൽ എന്നൊക്കെ കേട്ട എന്റെ പണി പോവും എനിക്ക് കുറലേ ഒരു 9 ടിക്കറ്റ് കൊടുക്കാനുണ്ട് ഓക്കെ ഓക്കെ നീ വിട്ടോ അമ്മയോട് പറഞ്ഞാൽ മതി എത്തിയ ഉടനെ ഞാൻ വിളിക്കാം ആ ഞാനല്ലേ ഹലോ കുഞ്ഞമ്മക്കല്ലേ ഇത് ഞാനാണ് രാമാനുജൻ ഇപ്പൊ എവിടെയുണ്ട് ഞാൻ എന്താ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു ടിക്കറ്റ് ഓക്കെ ആണല്ലോ അല്ലേ പിന്നെ നിന്റെ കെട്ടോള വാപ്പല്ലേ ഇവിടുത്തെ സ്റ്റേഷൻ മാഷ് ഒരു മണിക്കൂർ മുമ്പൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഓക്കാക്കാനാ ഭയങ്കര ടൈറ്റാ കുഞ്ഞമ്മക്ക എനിക്ക് എങ്ങനെയെങ്കിലും പോയേ പറ്റൂ എന്നാ നമ്മൾ നിങ്ങളെ തലേ കയറ്റി ചെന്നൈ കൊണ്ടേ ഇറക്കി തരാ പോരെ തമാശ പറയാൻ നേരമില്ല വണ്ടി ഇപ്പൊ വരും നിങ്ങൾ എവിടെയുള്ളത് ഞാൻ കുറെ ദൂരെ കുറുള്ള 9 ടിക്കറ്റ് കൊടുക്കണ്ട എന്താ വേണ്ട നിങ്ങൾക്ക് അത് നിങ്ങൾ കൊടുത്തോളൂ നിങ്ങൾ എവിടെയുള്ളെന്ന് പറ നിങ്ങൾ എവിടെയുള്ളെന്ന് പറ ഞാൻ അങ്ങോട്ട് വരാ ഞാൻ ഈ സ്റ്റേഷനിൽ ഇങ്ങ അറ്റത്തുള്ള ബുക്ക് സ്റ്റാളില്ലേ അവിടുത്തെ ഫോണിൽ നിന്ന് വിളിക്കുന്നത് ഞാൻ അതിനുപ്പോ തന്നെ ആണ് നിൽക്കുന്നത് അതേന്ന് നിങ്ങൾ എവിടെ നിൽക്കുക അതെ പ്രകാശൻ സാറും വൈഫും പോകുന്നില്ല ടിക്കറ്റ് ക്യാൻസൽ ആക്കി വേണമെങ്കിൽ ആ ചാൻസ് കയറിക്കോ വേറെ ആളുടെ ടിക്കറ്റ് ഇല്ല അത് റിസ്ക് പിന്നെ ഈ അവസാന വിഷയത്തിൽ സ്വന്തം പേര് ടിക്കറ്റ് എടുക്കാൻ ഞാൻ എവിടെ പോകും പോലീസ് വലിയ പിടിച്ച തൂക്കിക്കൊല്ലും അപ്പൊ വേണ്ടല്ലോ കുഞ്ഞമ്മക്ക ഭാര്യ എവിടെയാണെന്ന് ടീട്ടി ചോദിച്ചാ ഭാര്യ ഡ്രൈവർ ഇവിടെ ഒളിച്ചോടി പോയി തരാം അല്ല പിന്നെ തനിക്ക് ടിക്കറ്റ് വേണമെങ്കിൽ 2000 കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ് കൂപ്പേ പിന്നെ ഭാര്യ കൂടെ യാത്ര ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് ടീറ്റാർ കടലാസ് എഴുതി തരും അത് ചെന്നൈ കൊണ്ടുവന്നാൽ റീഫണ്ടും കിട്ടും ഇതാ പോണോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ത് കുഴപ്പമൊന്നും ഞാൻ ഡെയിലി 1000 ആളെ അങ്ങോട്ടും കൂടി കയറ്റി വിടുന്നല്ലേ ഇതാ വണ്ടി ഒന്ന് വേണ്ടല്ലേ എനിക്ക് ഈ കുറുള്ള ഒക്കെ റൊമ്പോ ടിക്കറ്റ് ടിക്കറ്റ് ഇവിടെ ഹലോ പ്രകാശ് സാറല്ലേ സാറിന്റെ ടിക്കറ്റ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പക്ഷെ 10 പൈസ കിട്ടൂല അതെ ഞാൻ പിന്നെ വിളിക്കാം എനിക്ക് കുറുള്ളക്ക് റൊമ്പോ ടിക്കറ്റ് കൊടുക്കാനുണ്ട് ഓക്കെ വണ്ടി സിഗ്നൽ സാറേ ആ ഭാര്യ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണ്ട ഈ കുട്ടിയാണ് ഭാര്യ ടീച്ചറോട് പറഞ്ഞാൽ മതി അയ്യോ ഒരു 1100 കുട്ടി തരൂ മനുഷ്യനെ കൂടുതൽ കുഴപ്പത്തിലാക്കിയല്ലോ കുഞ്ഞമ്മക്ക ആരെങ്കിലും കേറി ഭാര്യ എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാതെ സ്വന്തം ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞാൽ ടീച്ചറിന്റെ സമ്മതമാണോ അയ്യോ സാറേ രാജരേഖ അനുമതി ഒന്നിച്ച് ഡാൻസ് ചെയ്യണ ഈ കാലത്ത് ഈ ഒരു നോണം സാറ് പറഞ്ഞുകൂടെ അതെ കുഞ്ഞമ്മക്ക ഞാൻ പറയട്ടെ ഒന്നും പറയണ്ട എനിക്ക് കുറുള്ളക്ക് റൊമ്പ ടിക്കറ്റ് കൊടുക്കാനുണ്ട് വിടേന്ന് അപ്പൊ പറഞ്ഞു പോലെ ടാറ്റ കുഞ്ഞമ്മക്ക ഇതാകെ കുഴഞ്ഞു മറിയുന്ന ലക്ഷണമാ കുട്ടി ഒന്ന് എഴുന്നേക്കോ ഒന്ന് പുറത്തിറങ്ങിക്കോ ടി ടിയോട് പറഞ്ഞ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ സീറ്റ് കിട്ടും ഒരു രാത്രി മുഴുവൻ ഫുൾ ടെൻഷനോടെ ഇങ്ങനെ യാത്ര ചെയ്യാന്ന് വെച്ചാ പറയുന്നു കേൾക്കുന്നുണ്ടോ ദൈവമേ വല്ല പരിചയക്കാരും കണ്ട കല്യാണം കഴിച്ചിട്ടില്ലാത്ത ഞാൻ ഒരു കൂപ്പയിൽ ഒരു കള്ള ഭാര്യയുടെ കൂടെ എന്റെ കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുക അറിയോ കുട്ടിയൊന്ന് ഇറങ്ങി വെളിയിൽ നിൽക്കണം പ്ലീസ് നിങ്ങൾ പോയി വെളിയിൽ നിന്നോളൂ എന്നിട്ട് ആ ടിക്കറ്റ് ഇങ്ങോട്ട് തന്നിട്ട് ചെയിൻ വലിച്ച് വണ്ടി നിർത്തിട്ട് ഇറങ്ങിപ്പോക്കോളൂ അത് എവിടത്തെ മര്യാദ വണ്ടിക്കകത്ത് ആദ്യം കയറിയത് ഞാനാ അതുകൊണ്ട് എന്ത് കാര്യം സ്വന്തം പേരിൽ ടിക്കറ്റ് ഇല്ലല്ലോ ഇതാ പോർട്ടർ പറഞ്ഞ കാശ് ഒരു എമർജൻസി കാരണം പറ്റിയതാ അമ്മ കുളിമുറിയിൽ ഒന്ന് വീണു ഫോൺ വന്നോടനെ ഓടി പിടിച്ച് പോരുകയായിരുന്നു
തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം കുളിമുറിയിൽ വീണാ മതി അമ്മയോട് പറയാൻ പറ്റുമോ? സാറിനെ കണ്ടില്ലോ കണ്ടില്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? ഞങ്ങള് മിസ്റ്റർ ആൻഡ് മിസ്സസ് പ്രഭാകരൻ. ഓ സോറി, ഞാൻ പെട്ടെന്ന് എന്റെ ബ്രദറിന്റെ പേര് പറഞ്ഞു പോയി. പ്രഭാകരൻ. ഞങ്ങള് മിസ്റ്റർ ആൻഡ് മിസ്സസ് പ്രകാശ്. ഈ ടിക്കറ്റ് ഉണ്ടല്ലോ സാർ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി ബുക്ക് ചെയ്തതാ. സംശയമൊന്നുമില്ലല്ലോ സാർ. എന്തിന്? അല്ല, പലരും കള്ള ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നതായി കേൾക്കുന്നു. ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് പ്രകാശ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാർ, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അത് സാറിന്റെ മര്യാദ. ഈ പറഞ്ഞത് എന്റെ കടമ. തൽക്കാലം തടി കാത്തു. എന്റെ അഭിനയത്തിൽ ടി ടി വീണു. ഗ്രാമീണ കലാമേളയ്ക്ക് ബെസ്റ്റ് ആക്ടർ ആയത് ചുമ്മാതല്ലോ.